സമുദ്രാപുഷന്റെ എല്ലാ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കും സുപ്രഭാതം. ഇപ്പോൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ് കുട്ടികളിലെ ഉറക്കമില്ലായ്മ. അത് എങ്ങനെയുള്ള ഉറക്കമില്ലായ്മയാണ്? രാത്രി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെയുള്ള ഉറക്കം ഒഴിയൽ. രാത്രി 2-3 മണിവരെയുള്ള ഈ മൊബൈൽ ഉപയോഗത്തിൽ കുട്ടികളുടെ ശരിയായ ജീവിത രീതികൾ താളം തെറ്റുകയാണ്. പ്രകൃതി നമുക്ക് ഉറങ്ങുവാൻ വേണ്ടി സാഹചര്യം ഒരുക്കുകയാണ് രാത്രികാലം. ഇരുട്ടും നിശബ്ദതയും അന്തരീക്ഷവും, അങ്ങനെ തലച്ചോറിനും ശരീരത്തിനും പരിപൂർണ വിശ്രമ സമയമാണ് രാവ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ പുതിയ തലമുറ രാത്രി ഏറെ വൈകും വരെ ഈ മൊബൈൽ ഫോണിൽ കളിച്ചു എപ്പോഴോ ബോധം മറയുന്നു. പിന്നെ എഴുന്നേൽക്കുന്നത് പിറ്റേ ദിവസം നട്ടുച്ച സമയത്താണ്. സ്കൂളിലോ കോളേജിലോ പോകണമെങ്കിൽ നിർബന്ധപൂർവം നമ്മൾ എഴുന്നേൽപ്പിക്കണം. വശ്യമനോഹര പ്രഭാതങ്ങൾ നഷ്ടമാകുന്ന ഒരു തലമുറ. കർമ്മനിരതരായിരിക്കേണ്ട പകലുകളിൽ രാത്രിയുടെ ഉറക്കവും ക്ഷീണവും പേറി അലസരായി മറ്റൊരു രാത്രിക്കായി കാത്തിരിക്കുന്ന ഉത്സാഹമില്ലായ്മയുടെ പുതിയ തലമുറ. വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. വിദ്യാർത്ഥികളായ നമ്മുടെ കുട്ടികളുടെ ചിലവുകൾ നോക്കി വളർത്തുന്നത് മാതാപിതാക്കളായ നമ്മളാകുമ്പോൾ അവരുടെ എല്ലാ കാര്യത്തിലും നന്നായി ഇടപെടാനുള്ള അവകാശവും നമുക്കുണ്ട്. അവരെ ഉപദേശിച്ച് നോക്കാം ആദ്യപടിയായി. പിന്നെയും കേട്ടില്ലെങ്കിൽ രാത്രി 10 മണി പരമാവധി 10:30 കഴിയുമ്പോൾ അവരുടെ കയ്യിലെ ഫോണുകൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കണം. അല്ലാതെ വേറെ മാർഗമില്ല. ഈ നാടിൻ്റെ സുരക്ഷ, കുടുംബത്തിൻ്റെ ഭാവി ഒക്കെയും ഈ മക്കളാണ്. അവർ നവമാധ്യമ ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ, ചേർത്ത് പിടിക്കാൻ നമുക്കവരെ. നന്മയ്ക്കായി സ്നേഹത്തോടെ ഈ ദിനം ശുഭകരമായിരിക്കട്ടെ. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.